പ്രണയം പല തരത്തിലുണ്ടല്ലേ, ഓരോരുത്തരുടെ പ്രണയം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ പ്രണയിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ നിങ്ങൾ പ്രണയിക്കാം. അപ്പോൾ ഇതൊരു വിയേർഡാണെന്ന് തോന്നാവുന്ന രീതിയിലുള്ള ഒരു പ്രണയ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദി സൈഡ്. നമ്മുടെ കഥാനായകൻ്റെ പേരാണ് ലോറൻസോ, അതേപോലെ തന്നെ കഥാനായിക ജെന്ന. ഈ ജെന്നയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷി വോൺസ് ടു ബി എ പപ്പി, അതായത് ഒരു പട്ടിക്കുട്ടിയായിരിക്കാനാണ് മൂപ്പരാത്തിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. അവരെ പോലുള്ള ബിഹേവിയറൊക്കെ കാണിക്കുക, അതായത് എങ്ങനെയാണ് ഒരു പട്ടിക്കുട്ടി നടക്കുക, അതേപോലൊക്കെ തന്നെ നടക്കുന്നതിനും മറ്റൊക്കെയാണ് ഇവർക്ക് താല്പര്യമുള്ളത്. പട്ടിക്കുട്ടിയായിരിക്കുക എന്നുള്ളത് തൻ്റെ ഒരു ലവ് ലാംഗ്വേജ് ആണെന്നും അതിലൂടെയാണ് തനിക്ക് തൻ്റെ സ്നേഹമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതും തനിക്കതിലൂടെയാണ് ജീവിക്കാൻ പറ്റുന്നതും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് സമൂഹത്തിൽ നിന്ന് ഒരുപാട് ഹെയ്റ്റ് കിട്ടുന്നുണ്ട്, ആർക്കും അങ്ങനെ വലിയ ഒരു ഇതായിട്ട് തോന്നുന്നില്ല, പലപ്പോഴും പബ്ലിക്കിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര എംബാരസ്ഡ് ആയിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തിനേറെ അവർക്ക് മെൻ്റലാണെന്ന് വരെ പറയുന്നുണ്ട്. യു എസിലെ ടെക്സസിലാണ് ഇവർ രണ്ടുപേരും താമസിക്കുന്നത് കേട്ടോ. ഒരു ഫോട്ടോഷൂട്ടിനിടയിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇവർ മീറ്റ് ചെയ്തത്. ആ ഒരു സമയത്ത് തന്നെ രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെടുകയായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്ന ഒരു കഥ. പിന്നീട് വേറൊരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ചെറിയ ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. ഇവർ മീറ്റ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ ജെന്ന ലോറൻസോനോട് ഒരു കാര്യം പറഞ്ഞുറപ്പാക്കിയിട്ടുണ്ടായിരുന്നു, അവർക്ക് ഈ ഒരു പട്ടിക്കുട്ടി ആയിരിക്കാനാണ് താല്പര്യം എന്നുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് മതി എന്നുള്ളൊരു തരത്തിലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ പറയുന്നത് ഈ ഒരു ലൈഫിനോടുള്ള ഒബ്സഷൻ വളരെ ചെറുപ്പത്തിലെ തുടങ്ങിയതാണ്, വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു പട്ടിയായിട്ട് കളിക്കാമെന്നൊക്കെ അമ്മനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, അതേപോലെ വളരെ ചെറുപ്പത്തിലെ പട്ടിക്കുട്ടിനെ പോലെ കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വളരുന്നോറും എന്താ പറയുക, പാരൻസ് ഒക്കെ വിചാരിച്ചു ഇത് ഇത്തിരി വളർന്നു കഴിഞ്ഞാൽ മാറും, എന്നാലും അവർ ഈ ഒരു പ്രായമായിട്ടും അവർക്കത് മാറിയിട്ടില്ല എന്നും അവർ എന്താ പറയുക, അത് ആ ഒരു തരത്തിലുള്ള ലൈഫാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയാണ് അവർ പ്രതികരിക്കുന്നത്. ലോറൻസോ താനെന്ന പട്ടിക്കുട്ടിയുടെ ഓണർ ആയിരിക്കുന്നോളത്തോളം കാലം തനിക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു പപ്പി ആയിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. അവരുടെ കാമുകനായിട്ടുള്ള ലോറൻസോ ആണെങ്കിലും ഒരു പട്ടിക്കുട്ടിയെ വളർത്തുന്നത് പോലെ തന്നെയാണ് അവരെ വളർത്തുന്നതെന്നാണ് പറയുന്നത്. അതായത് അത്തരത്തിലുള്ളൊരു കെയറിങ് കാര്യങ്ങൾ, ഒരു പട്ടിക്കുട്ടിക്ക് കൊടുക്കുന്ന കെയറിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സ്ത്രീക്കും അവർ കൊടുക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. മൂപ്പർക്ക് അത്തരത്തിലുള്ള പ്രവൃത്തികൾ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നും പറയുന്നുണ്ട്. പപ്പി പ്ലേയിലൂടെയാണ് താൻ ഏറ്റവും കൂടുതൽ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് തന്നെ. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പട്ടിയും മനുഷ്യനുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം, അതായത് ഒരു ബോണ്ട്. പട്ടിനെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര ഒരു കണക്ഷൻ ആയിരിക്കും പട്ടിയും എന്താ പറയുക, ഓണർ തമ്മിലുണ്ടാവുക. ചില ഡോഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ആളെ മാത്രം അനുസരിക്കുള്ളൂ, സിംഗിൾ മാസ്റ്റർ ഡോഗ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക്, അതായത് അവരെ മാത്രം എന്താ പറയുക അനുസരിക്കുന്ന ആ ഒരു തരത്തിലാണ്, നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ അതേപോലെ തൻ്റെ ഈ ഒരു എന്താ പറയുക മാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ലോറൻസ് ആവുന്നിടത്തോളം കാലം താൻ ഹാപ്പി ആയിരിക്കും. അതേപോലെ തന്നെ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ വളരെ അധികം ഇതിനുള്ളിൽ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ അവരുടെ വീട്ടിലൊരു കേജ് ഉണ്ട് അവർക്ക് പോയി കിടക്കാനായിട്ട്, അതായത് ഒരു പട്ടിക്കൂട് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ആ ഒരു കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ, താൻ ഏറ്റവും കൂടുതൽ സേഫായിട്ട് ആണെന്ന് തോന്നുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കേജ് എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. അതേപോലെ തന്നെ ലോറൻസോ ആദ്യം തന്നെ ഈ ഒരു കേജ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്നും പിന്നീട് അതുമായി യൂസ് ടു ആയെന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് വരുന്ന സോഷ്യൽ മീഡിയ പേജസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ലൈവ്സും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. അവർ പറയുന്നത് അവരവരുടെ ജീവിതം ജീവിക്കുകയാണ്, ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരാളെയും ഹേർട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ആളുകൾ എന്തിനാണ് ഇത്ര പേർക്ക് അവരെ എന്താ പറയുക അറ്റൻഷൻ കൊടുക്കുന്നതെന്നും അതേപോലെ തന്നെ കെയർ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോഗ് പാർക്കിൽ നടക്കാൻ പോകലാണ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ അവിടെയുള്ള പട്ടികളൊക്കെ ആയിട്ട് കമ്പനിയാണെന്നും അവർ പറയുന്നുണ്ട്. അത്തരത്തിലൊക്കെ ഉള്ളൊരു ബിഹേവിയറൊക്കെയാണ് അവരുള്ളത്. അതായത് ഒന്നാലോചിക്കുക, ജസ്റ്റ് നിങ്ങളൊരു പട്ടിനൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തല്ല, എന്നിട്ട് വീട്ടിലെ പറമ്പിൽ അല്ല, എന്നിട്ട് റോട്ടിലൂടെയൊക്കെ പട്ടിനെ കൊണ്ട് നടക്കുന്ന പോലെ ഒരാൾ ഒരു സ്ത്രീയെയും കൊണ്ട് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ആളുകളൊക്കെ ഭയങ്കര വിയേർഡായിട്ടാണ് ഇവരെ നോക്കുന്നതെന്നും അത്തരത്തിലൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ. അതായത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളാണെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ മുട്ടുകാലൊക്കെ ഇങ്ങനെ നടന്നു എന്നാണ് പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കിപ്പോവും. സ്വാഭാവികമായിട്ട് ഉള്ള ഒരു മനുഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത്. സാധാരണ നമ്മൾ രണ്ട് കാലിൽ നടക്കുന്ന ആളുകൾ നാല് കാലിൽ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കിപ്പോവും. നമ്മളുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എന്നാലും ഇവർ പറയുന്നതനുസരിച്ചിട്ട് ഭയങ്കര വിയേർഡായിട്ടാണ് ആളുകൾ നോക്കുന്നത്. നമ്മൾ വിയേർഡായിട്ടൊന്നും നോക്കിയില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഒരു നാല് കാലം ഒരാൾ പെട്ടെന്ന് നടക്കണ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നോക്കിപ്പോവല്ലോ. അപ്പോൾ അതുപോലെ ആയിരിക്കാം മേ ബി, അല്ല എന്തെങ്കിലും ഇതേപോലൊക്കെ കൊണ്ട് നടക്കാനുണ്ടപ്പോൾ ഭയങ്കര വീടായിട്ടൊക്കെ നോക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. അത് പലപ്പോഴും ഒരു ഒരു വലിയ സുഖമില്ലാത്തൊരു കാര്യമാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് അവർക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്, സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, പ്രാന്താണോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ താൻ മെൻ്റലി ഭയങ്കര ഓക്കെ ആണെന്നാണ് അവർ പറഞ്ഞൊരു മറുപടി. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിർബന്ധിപ്പിച്ച് ജയിക്കുന്നതാണോ എന്നുള്ളത്. തീർത്തും തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നത് എന്നാണ് അവർ പ്രതികരിച്ചത്. ഇനിയാണ് ചെറിയ ട്വിസ്റ്റ് ഇരിക്കുന്നത്. നേർഡ് ബോളർ ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാങ്ക് ഷോയിൻ്റെ ആങ്കറാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതായത്
ഈ ഒരു ലോറൻസോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു ചാനൽ, അത് ആ ഒരു യൂട്യൂബ് ചാനലിന്റെ ആങ്കർ ആണ് മൂപ്പര്. കൂടുതലായിട്ടും വളരെ അടിപൊളിയായിട്ടുള്ള പ്രാങ്കുകൾ കാര്യങ്ങളൊക്കെയാണ് മൂപ്പര് നടത്തി വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീ, അതായത് ഈ ഒരു സ്ത്രീയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരൊരു ഓൺലി ഫാൻസ് പേജ് ഉണ്ടല്ലോ, ഓൺലി ഫാൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ അക്കൗണ്ടൊക്കെ എടുത്തിട്ട് ഒരുപാട് പൈസ സമ്പാദിക്കുന്ന, അതായത് ഇവരുടെ ഈ ഒരു പട്ടിനെ പോലുള്ള പോസ്റ്റിങ്ങിലൂടെയൊക്കെ ഒരുപാട് പൈസ സമ്പാദിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജെന്നയും ഇതേപോലെ തന്നെ ലോറൻസും കൂടെ ടീമായിട്ട് ഫേക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ. അതേപോലെ തന്നെ വീഡിയോസിലും മറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീ പാഡ്സും അതേപോലുള്ള കാര്യങ്ങളൊന്നും അവർ യൂസ് ചെയ്യുന്നില്ല. ചുമ്മാ ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയും കാലൊക്കെ ഹേർട്ടാവുമെന്നും അത് അബ്സല്യൂട്ട്ലി ഫേക്ക് ആണെന്നും, ഇപ്പോൾ നമ്മൾ തന്നെ കുറച്ച് റോട്ടി കൂടെ ഒക്കെ ഇങ്ങനെ കൈവച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനായിരിക്കും, മുട്ടുകലക്കാന്നുണ്ടെങ്കിലോ തീരുമാനം ചിരട്ടയുടെ കാര്യത്തിലൊക്കെ. അപ്പോൾ അതേപോലൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഇത് ഷോ ആണെന്നുള്ള ഒരു തരത്തിലും കുറേ ആളുകൾ പറയുന്നുണ്ട്. ചില ആളുകൾ പറയുന്നത് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രഗാണ്, അതുകൊണ്ടാണ് ഇവരിങ്ങനെ, അതായത് ആളുകൾ അവരത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉള്ളതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ നടക്കുന്നത് എന്നും പറയുന്ന ആളുകളുണ്ട് കേട്ടോ. പിന്നെ കുറേ ആളുകൾ പറയുന്ന ഒരു കാര്യം, രണ്ടുപേരും സൈക്യാട്രിസ്റ്റിനെ പോയി കാണണം എന്നുള്ളൊരു തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോരെ, പബ്ലിക്കിൽ കുട്ടികളൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഒരുപാട് ആളുകൾ അത് പറയുന്നത് അവരുടെ ചോയ്സാണ്, അവരുടെ ജീവിതമാണ്, അവരിഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്തിരി വീടായിട്ടുള്ള ഈ ഒരു കാര്യം കണ്ടപ്പോൾ നിങ്ങൾ അവർ ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത്തരത്തിലുള്ള ആ ഒരു റിലേഷനെ കുറിച്ചിട്ടും ആ ഒരു കപ്പിൾസിനെ കുറിച്ചിട്ടും, അതെന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, ഇൻസ്റ്റഗ്രാം ഐ ഡി RZEN RZEN റസീൻ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. Peace. Stay peaceful, guys. Stay safe. Stay home.